ഒരു കൊച്ചു ഗ്രാമം മലയാളം, അയ്യങ്കാളി മലയാളം. സുഖമാണല്ലാതെ പോകണ്ട. നന്ദനുള്ളതുകൊണ്ട് എല്ലാവർക്കും അമ്മമാർക്കൊക്കെ എന്നെ അറിയാം. പെരുടേ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഹരിതകർമ്മസേനയിലെ പാവപ്പെട്ട കുറേ പണ്ടും കൊട്ടാരക്കരയിലും പ്ലാസ്റ്റിക്കുകളൊക്കെ പറക്കി ചേർന്നിരിക്കുന്നു. അപ്പൊ അതിലെ ഒരമ്മ ക്യാൻസർ രോഗിയാണ്, സ്ഥിരം നിർത്തി വളരെ ബുദ്ധിമുട്ടുകളും. ഈ കുഞ്ഞിനെ അവരെ രാജ്യത്തോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ചടങ്ങ് നടക്കുന്നു. അവരുടെ കഴുത്തെ കുഞ്ഞിനെ കുഞ്ഞിനെ പറഞ്ഞു ഈ കുഞ്ഞിനെ. അങ്ങനെ ഇത് ചാനലുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് ഈ അമ്മയെ കൊണ്ടുപോയിട്ട് ദുബായിലുള്ള പിന്നെ ഇടച്ചൂടിൽ ചാനൽ അരുണ്ടാകും അദ്ദേഹമൊക്കെ കൊണ്ടുപോയിട്ട് ഒരു യാത്ര പോകുന്നു. അങ്ങനെ ആ ചാനലിൻ്റെ എം ബി ആയിട്ടുള്ള ആളുകൾ 5.4 കുഞ്ഞിന് പത്ത് അമ്മമാരെ ഇവിടുന്നാണ് ദുബായ് ഈ ബോർഡ് കാരണം. അയ്യറിൻ്റെ അറേബ്യ എന്ന് പറഞ്ഞ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഇന്ത്യയെ മുഴുവൻ ഒരു തിയേറ്റർ ബുക്ക് ചെയ്ത് അമ്മമാരെ ഒക്കെ കൊണ്ടുപോയി വിഘ്നേഷ് വിജയകുമാറാണ്. അല്ലോ അമ്മതന്നെ വെള്ളം പോലും കൊടുത്താലേ പുള്ളി കഴിക്കും. അങ്ങനെ സംസാരിക്കാൻ ക്ലിയറാണ്. ഒരാളേ ഉള്ളോ? ഇല്ല, മൂന്ന് പേരും. എല്ലയാളോ? അവരൊക്കെ വീട്ടിലായിരുന്നു. ആഹാരമൊക്കെ കഴിക്കോ? ആഹാരമൊക്കെ കഴിക്കോ? മനസ്സിലുണ്ടാവുന്നില്ലേ? അമ്മ ഇവരെ എല്ലാവരും ഒന്ന് കാണിക്കണമെങ്കിലും സ്ഥലത്തൊന്നും അവരങ്ങനെ അധികം പോയിട്ടില്ല. അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയതൊരു പെർഫെക്റ്റ് സ്ഥലമാണ് കുഞ്ഞ് കണ്ടിരിക്കേണ്ടതെന്ന് തോന്നി. കുഞ്ഞല്ല ഇപ്പം വലിയ മൊയ് ആയിരുന്നു, പക്ഷെ എന്നാലും അതിനതൊക്കെ ഒന്ന് കാണണം. ഒരുപാട് അമ്മമാരെയും ഒക്കെ കാണാനല്ലേ, ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാവും.
അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കട്ടെ. അതുകൊണ്ട് കൊണ്ടുവന്നതാണല്ലേ. അവനും ഇഷ്ടമില്ല വരാൻ, അതുകൊണ്ട് കൊണ്ടുവന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഗാന്ധി ഭവനിലാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് പ്രീ ലവ്ഡ് ബൈ നവ്യ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ മുമ്പ് യൂസ് ചെയ്തിരുന്ന, ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ രണ്ട് തവണ മാത്രമേ യൂസ് ചെയ്തിരുന്ന സാരീസിൻ്റെ ഒരു അഞ്ചോ ആറോ സാരീസിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ചെയ്യുകയും അത് സ്നേഹത്തോടെ ഒരുപാട് പേര് അന്നത്തെ ദിവസം കൊണ്ട് തന്നെ അത് വാങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസ, ആ പൈസ ഇവിടെ ആക്ച്വലി 27-ാം തീയതി ഇന്നിവിടെ ഗാന്ധി ഭവനിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഗാന്ധി ഭവനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആ സ്നേഹത്തോടുകൂടി നിങ്ങൾ വാങ്ങിയ ആ സാരി എന്തായാലും അത് അതിൻ്റെ പൈസനും കൊണ്ടൊന്നും ചെയ്യാനുള്ളൊരു ഇതിലല്ല ഞാനത് തുടങ്ങിയത്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹമായിരുന്നു അപ്പം മുതലുള്ളത്. അപ്പം അങ്ങനെ ഗാന്ധി ഭവനിലേക്ക് എത്തുകയും ആ പൈസ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, അവർക്ക് ഉപയോഗമുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, തോർത്ത്, നൈറ്റി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ വന്നൊരു ട്രിപ്പാണിന്ന്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അതായത് ഇപ്പം ഞാൻ ഈ സാരികളൊക്കെ തന്നെ ഇവി�ടെ കൊണ്ടുവന്നപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്തേ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് കൊടുത്താൽ ഇവിടെ ആ പട്ട് സാരികളും ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസും ഒന്നും ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതങ്ങനെ സെയിൽ ചെയ്തപ്പോൾ ഇവിടെ അവർക്ക് ആവശ്യമുള്ള യൂട്ടിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളായിട്ട് എനിക്കത് മാറ്റാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളെ സന്തോഷത്തോടുകൂടി വിവരം.